ഹായ്, PSC പിടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞാലി നാലാമൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സാമൂതിരിയും കുഞ്ഞാലി നാലാമനുമൊക്കെ തമ്മിലൊരു ശത്രുതയായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സാമൂതിരി പോർച്ചുഗീസുകാരായിട്ട് ചേർന്ന് കുഞ്ഞാലി നാലാമൻ്റെ മരക്കാർ കോട്ട ആക്രമിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞാലിമാരുടെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. കുഞ്ഞാലിമാരുടെ അന്ത്യം. 1600 6000 പടയാളികളുമായി സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ട ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ ആന്ത്രേ ഫുട്ടോഡോവിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവിക സൈന്യം സാമൂതിരി വിദഗ്ധമായി പിന്തുണ നൽകി. കുഞ്ഞാലിക്ക് തൻ്റെ നില തികച്ചും നിസ്സഹായമാണെന്ന് ബോധ്യമായി. മാപ്പ് നൽകാമെന്ന സാമൂതിരിയുടെ വിശുദ്ധമായ വാഗ്ദാനം വിശ്വസിച്ച അദ്ദേഹം തൻ്റെ പണ്ടത്തെ സംരക്ഷകന് കീഴടങ്ങി. എന്നാൽ സാമൂതിരി പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം തൻ്റെ ആ പഴയ നാവികസേനാ നായകനെ പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ കുഞ്ഞാലി നാലാമനെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വധിച്ചു. പോർച്ചുഗീസുകാർ അദ്ദേഹത്തിൻ്റെ ശരീരം കൊത്തി നുറുക്കി ബാർഡസിലെയും പഞ്ചിമിലെയും കടപ്പുറത്ത് പ്രദർശിപ്പിക്കുകയുണ്ടായി. കുഞ്ഞാലിയുടെ തല ഒപ്പിലിട്ട് കണ്ണൂർ കൊണ്ടുവന്ന് സ്ഥലവാസികളായ മുസ്ലിങ്ങൾക്ക് ഒരു താക്കീതെന്ന വണ്ണം ഒരു കോലിൽ നാട്ടി നിർത്തി. അപ്പോൾ 1600 6000 പടയാളികളുമായിട്ട് സാമൂതിരി പോർച്ചുഗീസ് സേനാ നായകനായിട്ടുള്ള നാവികസേനയുടെ നായകനായിട്ടുള്ള ആന്ത്രേ ഫുട്ടോൻ്റെ നേതൃത്വത്തിൽ മരക്കാർകോട്ട ആക്രമിക്കുകയാണ്. അപ്പോൾ തൻ്റെ നില തികച്ചു നിസ്സഹായമാണെന്ന് മനസ്സിലായ കുഞ്ഞാലി മാപ്പ് നൽകാമെന്ന വ്യവസ്ഥയിൽ സാമൂതിരിയുടെ വാഗ്ദാനം വിശ്വസിച്ച് അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാമൂതിരി പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം തൻ്റെ ആ പഴയ നാവികസേനാ നായകനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. കുഞ്ഞാലി നാലാമനെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി. പോർച്ചുഗീസുകാർ അവിടെ വെച്ചാണ് വധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തല ഒപ്പിലിട്ട് കണ്ണൂർ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേരള ചരിത്രത്തിലെ വികാരഭരിതമായ ദുരന്ത കഥകളിലൊന്നാണ് കുഞ്ഞാലിമാരുടെ പര്യവസാനം. ഒരിക്കൽ അവരുടെ സംരക്ഷകനും തമ്പുരാനുമായിരുന്ന സാമൂതിരിയുടെ നീചമായ വഞ്ചന ആ കഥയെ കൂടുതൽ ദുരന്തമാക്കുന്നു. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ നിഷ്ഠൂര ശാസനത്തിനെതിരായി സാമൂതിരി നടത്തിയ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമസ്ത ശക്തിപ്രഭാവങ്ങൾക്കും മുഖ്യാവലംബമായിരുന്ന കുഞ്ഞാലിമാരെ അദ്ദേഹം തൻ്റെ ആജന്മ ശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാരുമായി ചേർന്ന് അവിശുദ്ധവും അവസരവാദപരമായ സഖ്യം കൊണ്ട് നിശേഷം തകർത്തു കളഞ്ഞത് ചരിത്രത്തിലെ ക്രൂരമായ ഒരു വിരോധാഭാസമാണ്. രാജ്യസ്നേഹപരമല്ലാത്ത ഈ പ്രവൃത്തി തീർച്ചയായും സാമൂതിരിയെ സദ്യശസ്സിൻ്റെ കിരീടമണിയിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ വിജയമുഹൂർത്തത്തിൽ കുഞ്ഞാലിയുടെ കടിയെ കെടുങ്കി സാമൂതിരി വംശത്തിൻ്റെ ധർമ്മ പതാകയിൽ മായാതെ പതിഞ്ഞു കിടക്കുന്ന കറുത്തപാടാണ്. കുഞ്ഞാലി മരക്കാരുടെ ദേശാഭിമാനജ്വലമായ പൗരുഷാ പരാക്രമങ്ങൾ ഇന്നും കേരളീയ ജനതയുടെ ധീരസ്മരണകളായി നിലനിൽക്കുന്നു. ഈ വീരസേനാനികളുടെ ജീവചരിത്രം കേരളത്തിന് ആകമാനം കീർത്തി അഭിമാനം പ്രദാനം ചെയ്യുന്നുവെന്ന കാര്യത്തിൽ ഏതും സംശയമില്ല. എന്തെന്നാൽ പോർച്ചുഗീസുകാരുടെ നാവിക ദുഷ്പ്രവർത്തനത്തിനെതിരെ അവർ നേടിയ വിജയങ്ങൾ കേരള ചരിത്രത്തിൻ്റെ മഹത്തായ ഒരധ്യായമാണ്. അപ്പം എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1600 6000 പടയാളികളുമായി സാമൂതിരിയും ആന്ത്രേ ഫുട്ടോഡിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവിക സേനയും കൂടെ മരക്കാർകോട്ട ആക്രമിക്കുന്നു. മറ്റ് ഗത്യന്തരമില്ലാതെ കുഞ്ഞാലി മരക്കാർ നാലാമൻ സാമൂതിരിയുടെ മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. മാപ്പ് നൽകാമെന്ന വ്യവസ്ഥയില്ല. പക്ഷേ സാമൂതിരി കുഞ്ഞാലി മരക്കാർ നാലാമന് പോർച്ചുഗീസുകാർ കൈമാറുന്നു. പോർച്ചുഗീസുകാർ കുഞ്ഞാലി നാലാമൻ്റെ ആളുകളെയും കൊണ്ട് ഗോവയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവരെ വധിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാലി നാലാമൻ അവിടെ വെച്ച് വധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തല തിരിച്ചു കൊണ്ടുവന്ന് കണ്ണൂരിൽ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് കുഞ്ഞാലിമാരുടെ അന്ത്യത്തിനെക്കുറിച്ച് പറയുന്നത്. കുഞ്ഞാലി നാലാമനാണ് അവസാനത്തെ കുഞ്ഞാലി മരക്കാർ. അടുത്ത വീഡിയോയിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ അധപ്പതനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.